അമ്പത്തഞ്ചാം സങ്കീർത്തനം 17 വാക്യം, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ബാക്കി പറ സങ്കടം ബോധിപ്പിച്ച് കരയും, ദൈവത്തിന് അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒന്ന് വായിച്ചേ. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഈ സങ്കടം എവിടെ ബോധിപ്പിക്കേണ്ടേ? കർത്താവിന്റെ മുമ്പിൽ. ആരോട് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ആ സങ്കടം ബോധിപ്പിക്കേണ്ടത് എവിടാ? ഇസ്രായേൽ മക്കളെ പറയും, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ചുട പറഞ്ഞ് കേട്ടു. അടുത്ത പറയാമോ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സങ്കടം അറിഞ്ഞു. അപ്പൊ കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, അറിയേണ്ട പോലെ നിന്നെ അറിയുന്ന ദൈവം. എന്നിട്ട് പറയുക, സ്തോത്രം, ഞാൻ ഇറങ്ങി വന്നിരിക്ക. എന്തിനാ? പാലും തേനും ഒഴുകുന്ന നല്ലതും വിശാലവുമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതിനർത്ഥം എന്തുവാ? നീ ഏതു വിഷയത്തിൽ സങ്കടപ്പെട്ടോ ആ സങ്കടം പൊട്ടാൻ പോവാ. ഒരാമയും വരുന്നില്ല. ഈ ദിവസങ്ങളിൽ തന്നെ ചില പരിഹാരങ്ങൾ ഉടനെ ഉണ്ടാകാൻ പോവാ. ദൈവത്തിന് മുമ്പിൽ ഒത്തിരി സങ്കടപ്പെടാതെ ഈ യോനെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ഒറ്റ ദിവസം കൊണ്ട് രാവണക്കിനെ സൃഷ്ടിച്ചെന്ന യോനെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം യോനയോട് പറഞ്ഞു, നീ നിനവെ പോയി, സ്തോത്രം, നിനവയ്ക്ക് വിരോധമായി പ്രവചിക്കണം. യോന പോയില്ല. എൻ്റെ കാര്യം എന്നാ? കാര്യം പറയോ, യോനയ്ക്ക് ദൈവത്തെ അറിയാം. യോനയ്ക്കറിയാം, ഞാൻ പ്രവചിക്കുകയും ചെയ്യും, ജനം കരയുകയും ചെയ്യും, ദൈവം നശിപ്പിക്കത്തുമില്ല. ഉണ്ടെന്നില്ല. പണ്ടൊരു രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ദൂത് പറഞ്ഞു, രാജ് നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തി, ശവപ്പെട്ടി ഓർഡർ ചെയ്തു. ആ പുള്ളി ഒരൊറ്റ കരച്ചില്, എന്തുവാ ഒറ്റ കരച്ചില്, ദൂത് പറഞ്ഞവൻ പഠിപ്പുരക്കൽ തിരിച്ചു വന്നു വെച്ച് പറയുക, അടുത്ത 15 കൊല്ലത്തേക്ക് നീ വിചാരിച്ചാൽ പോലും ചാകുകയല്ല എന്ന് പറഞ്ഞാൽ എന്തുവാ? അടുത്ത 15 വർഷം ക്യാൻസറിനെ പേടിക്കണ്ട, 15 വർഷം റോഡ് ആക്സിഡന്റിനെ പേടിക്കണ്ട, 15 വർഷം കാർഡിയാക് അറസ്റ്റ് പേടിക്കണ്ട. ദൈവം പറഞ്ഞത് ആയുഷിനെ. അപ്പൊ ഏതു സങ്കടവും പ്രാർത്ഥനയിൽ തീരും. എന്തുവാ? ഏതു സങ്കടവും പ്രയറിൽ തീരും.